നമ്മുടെ ഭാരതത്തിൽ കൊറോണ വ്യാപനം അതിസങ്കീർണാവസ്ഥയിൽ കൂടി പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം മുതലേ തുടക്കം മുതലേ ഇന്ത്യയിൽ കൊറോണ വ്യാപനത്തിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് നിസാമുദ്ദീനിൽ നടന്നിരുന്ന തബ്ലീഗ് മതസമ്മേളനമാണ്. തബ്ലീഗ് ജമാഅത്ത് മതസമ്മേളനമാണ്. ഈ മതസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് കൊറോണ വൈറസിന്റെ വ്യാപനം ഇത്ര എളുപ്പത്തിലാക്കിയത് ഇത്ര സങ്കീർണമാക്കിയത് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തബ്ലീഗ് പ്രവർത്തകർ തന്നെയാണ് രാജ്യത്ത് കൊറോണ വ്യാപനത്തിന്റെ മൂലകാരണമായി പ്രവർത്തിച്ചത് എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. പ്രതിരോധ പ്രവർത്തനത്തിന് തുരങ്കം വെച്ച 69 തബ്ലീഗ് പ്രവർത്തകർ അറസ്റ്റ് ഈ 69 പേരിൽ 54 പേരും വിദേശികളാണ് എന്ന ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി നമ്മൾ ഇപ്പോൾ ഈ അവസരത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കൃത്യമായ രീതിയിൽ തബ്ലീഗ് സമ്മേളനത്തിൽ എത്തിയ വിദേശികൾ ഉൾപ്പെടെയുള്ള തബ്ലീഗ് പ്രവർത്തകരാണ് ഇന്ത്യ മഹാരാജ്യത്തെ കൊറോണ വ്യാപനത്തിന്റെ സങ്കീർണത ഇത്രമേൽ ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉയർത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നതാണ് ഈ വാർത്ത നമുക്ക് ഈ വാർത്ത നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തെ ഈ കൊറോണ വ്യാപനത്തിന് കാരണക്കാരെന്ന് കണ്ടെത്തിയ വിദേശികൾ ഉൾപ്പെടെയുള്ള 69 തബ്ലീഗ് പ്രവർത്തകരെ കണ്ടെത്തി ഇവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. വിവിധ സ്ഥലങ്ങളിൽ ഈ അടുത്തിടെയാണ് പോലീസ് കർശനമായ റെയ്ഡുകൾ നടത്തി. ഈ റെയ്ഡുകളിലൂടെയാണ് 69 തബ്ലീഗ് പ്രവർത്തകരെ പോലീസ് പിടികൂടിയത്. കൊറോണ പ്രവർത്തനത്തിന് തുരങ്കം വെക്കുന്ന രീതിയിലായിരുന്നു ഈ ഇതിനു ശേഷവും ഈ കൊറോണ വ്യാപനം വളരെ സജീവമായതിന് ശേഷവും ഈ തബ്ലീഗ് പ്രവർത്തകരുടെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ ഇവരുടെ മതപരമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് 54 പേര് വിദേശികൾ ഉൾപ്പെടെയുള്ള 69 തബ്ലീഗ് പ്രവർത്തകരെ കണ്ടെത്തി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2 ദിവസത്തിനിടെ കോടതി ശിക്ഷിച്ച 69 പേരിൽ 54 പേരും വിദേശികളാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റിസ് സുരേഷ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് 51 തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകരെ വെള്ളിയാഴ്ച റിമാൻഡ് ചെയ്തിട്ടുള്ളത്. മെയ് 14 18 പേരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചിരുന്നു. IPC സെക്ഷൻ 188, 269, 51 പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. വിദേശികളായിട്ടുള്ള തബ്ലീഗ് പ്രവർത്തകർക്കെതിരെ 1946 ഫോറിനേഴ്സ് ആക്ടിലെ സെക്ഷൻ 13(14) പ്രകാരം കേസ് ചുമത്തുകയും പാസ്പോർട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താൻസാനിയ, സൗത്ത് ആഫ്രിക്ക, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ് അറസ്റ്റിലായിട്ടുള്ള വിദേശ തബ്ലീഗ് പ്രവർത്തകർ. ഭോപ്പാലിലെ വ്യത്യസ്ത സ്റ്റേഷനുകളായ ഐഷ്ബാഗ്, പിപ്ലാനി, മംഗൾവാര, ഷംല ഹിൽസ്, തലയ്യ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലാണ് തബ്ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഡൽഹി തബ്ലീഗ് ജമാഅത്ത് മർക്കസിൽ പങ്കെടുത്ത ഇവർ ആ മർക്കസ് സമ്മേളനത്തിന് ശേഷം മടങ്ങിയെത്തിയ ഇവർ യാത്രാ വിവരം മറച്ചു വെച്ചു എന്നാരോപിച്ചാണ് പോലീസ് പ്രധാനമായും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റിലായ 60 പേരും ടൂറിസ്റ്റ് വിസയിലാണ് രാജ്യത്ത് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ടൂറിസ്റ്റ് വിസയിലെത്തി മതപ്രബോധനം നടത്താൻ വേണ്ടി സഹായം ചെയ്യുന്ന തബ്ലീഗ് ജമാഅത്തിനെതിരെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ വളരെ കർശനമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ വലിയ രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നിരവധി വിദേശികളെ ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസകളിൽ എത്തിച്ച് തബ്ലീഗ് മതസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് കൊറോണ വ്യാപനത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ വേണ്ടി തബ്ലീഗ് ജമാഅത്ത് ശ്രമിച്ചു എന്ന കാര്യം തന്നെ നമുക്ക് ഇതിനകത്ത് അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഭോപ്പാൽ IG ഉപേന്ദ്ര െ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ഒരു വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. ടൂറിസ്റ്റ് വിസയിലെത്തിയ വിദേശികൾ അത്തരത്തിലുള്ള മത ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് വിസ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് അറിയാമായിരുന്നിട്ടും മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് തബ്ലീഗ് മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിദേശികളായിട്ടുള്ള തബ്ലീഗ് പ്രവർത്തകരെ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ എത്തിച്ച തബ്ലീഗ് ജമാഅത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെയാണ് നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്. അറസ്റ്റിലായ 60 പേരും മുൻകൂർ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന ഒരു അവസ്ഥാവിശേഷം കൂടി ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്നാണ് ഇവരെ ജയിലിലടക്കാൻ കോടതി
ഉത്തരവിട്ടിരിക്കുന്നത് നമുക്കറിയാം മനപൂർവമുള്ള ഒരു സാമൂഹ്യ വ്യാപനത്തിന് വഴിവെക്കുന്ന തരത്തിലേക്കാണ് നിരവധി സംസ്ഥാനങ്ങളിൽ തബ്ലീഗ് ജമാഅത്ത് പ്രവർത്തകരുടെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തബ്ലീഗ് ജമാഅത്ത് ആ ജമാഅത്തിൽ പങ്കെടുത്ത എത്തിയ ആളുകൾ നമ്മുടെക്കറിയാം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് തബ്ലീഗ് മതസമ്മേളനത്തിൽ പങ്കെടുത്തു വന്ന ആളുകൾ കോവിഡ് പോസിറ്റീവ് ആയിരുന്നു എന്നാൽ ആ തരത്തിലുള്ള ആളുകളെയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചതുകൊണ്ടാണ് വലിയ തോതിലുള്ള അപകടങ്ങൾ സമൂഹ വ്യാപനങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിച്ചത് കേരളത്തിൽ പക്ഷേ കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഈ തബ്ലീഗ് ജമാഅത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ ചില്ലറ ദുരിതമല്ല ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനെ കൂട്ടുനിന്നത് നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്ത് തന്നെയാണ് കാരണം വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവന്നു വിസ ചട്ടങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലേക്ക് എത്തിച്ച് മതസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു എന്നതാണ് തബ്ലീഗ് ജമാഅത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം അതിനെതിരെ കർശനമായ നടപടിയുമായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും 69 തബ്ലീഗ് പ്രവർത്തകരെ കണ്ടെത്തി പിടികൂടി ജയിലിൽ അടച്ചിട്ടുണ്ട് ഇതിൽ 54 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ ടാൻസാനിയ സൗത്ത് ആഫ്രിക്ക മ്യാൻമാർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 54 തബ്ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ വിദേശ തബ്ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ 69 തബ്ലീഗ് പ്രവർത്തകരെ പോലീസ് കണ്ടെത്തി പിടികൂടി കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടച്ചിരിക്കുന്നു ഇവരുടെ ജാമ്യം കോടതി തെളിയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം